നമസ്കാരം ഏവർക്കും പി എസ് സി ചരഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് ഓഫോ സീരീസിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസത്തിലെ നാലാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ് നമ്മൾ കേരളവുമായി റിലേറ്റ് ചെയ്ത ഫാക്റ്റുകൾ പഠിച്ച് തീർക്കുകയാണ് ഇനി നമുക്ക് ഇന്ത്യ വേൾഡ് ഈ രണ്ട് ഭാഗങ്ങളാണ് നോക്കാനുള്ളത് ഇപ്പോൾ മുൻപുള്ള ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ ആ ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അൺ പ്ലാറ്റ്ഫോമിൽ ആരംഭിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാച്ച് കോഴ്സുകളെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ നൽകുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു ഹൺഡ്രഡ് ഡേയ്സ് ബാച്ച് കോഴ്സ് വെബ്കോ എൽ ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യാർത്ഥികൾക്ക് വേണ്ടി അൺ ടോപ്പ് ടെൻ എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ ഹൺഡ്രഡ് ഡേയ്സ് ബാച്ച് ഫോർ ജനറൽ നോളജ് ഡിഫറൻറ്റ് ആയിട്ടുള്ള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ജനറൽ നോളജ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വൺ ട്വൻറ്റി ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് ഫോർ എൽ പി യു പി അസിസ്റ്റൻറ്റ് എക്സാം എൽ പി യു പി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അക്കാഡമിയിലെ ടോപ്പ് സെവൻ എജ്യൂക്കേറ്റേഴ്സിന് ഉൾപ്പെടുത്തി നമ്മളൊരു ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് പി ഈ കോഴ്സിലൊക്കെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റഫൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് ലഭിക്കും പൺ അക്കാഡമി പ്ലസ് കോഴ്സുകളുടെ ഫീച്ചേഴ്സ് എല്ലാവർക്കും അറിയാം സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ ആണ് അതേപോലെ റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും റിവിഷൻസും ഉണ്ടാകും പഠിച്ച പോർഷൻസിനെ ബേസ് ചെയ്ത് ഫ്രീ ടെസ്റ്റ് സീരീസും അതേപോലെ വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റുകളുമുണ്ട് നിലവിൽ അൺ അക്കാഡമിയിലെ എക്സിസ്റ്റിംഗ് ഫ്രീ സ്ട്രക്ചർ ഇങ്ങനെയാണ് നമ്മുടെ റെഫറൽ കോഡ് യൂസ് ചെയ്താൽ ജെയിൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ലഭിക്കുന്നതാണ് ഇപ്പോൾ പ്ലസ് കോഴ്സുകൾ ചേർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളോ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥികളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചാവറ സംസ്കൃതി പുരസ്കാര ജേതാവ് സി എം ഐ സഭ ചാവറ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നൽകുന്ന ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചാവറ സംസ്കൃതി പുരസ്കാരം ചെയ്തവരെന്ന് ചോദിച്ചാൽ എം കെ സാനു ആണ് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചാവറ സംസ്കൃതി പുരസ്കാരം ചെയ്തവരാണ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചാവറ സംസ്കൃതി പുരസ്കാരം ചെയ്തവരെന്ന് ചോദിച്ചാൽ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചാവര സംസ്കൃതി പുരസ്കാരം ചെയ്തവരാണ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചാവറ സംസ്കൃതി പുരസ്കാരം ചെയ്താവ് എം കെ സാനു ദൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാരം ലഭിച്ചവർ എം കെ സാനു എം ലീലാവതി പഠിക്കുക ഇതൊക്കെ റയർ റയറായിട്ടുള്ളതാണ് ചോദിച്ചത് നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ് എം കെ സാനു എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ് എം കെ സാനു എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാരം ലഭിച്ചൊക്കെയാണ് എം കെ സാനു എം ലീലാവതി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളെ പറ്റി പരാതി അറിയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ പതിനഞ്ച് അൻപത്തിരണ്ട് അറുപത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് പരാതി അറിയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ എത്രയാണ് പതിനഞ്ച് അൻപത്തിരണ്ട് അറുപത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് പരാതി അറിയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ എത്രയാണ് പതിനഞ്ച് അൻപത്തിരണ്ട് അറുപത് ദെൻ എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് കെ ജയകുമാർ ശ്രദ്ധിച്ചോണം നമുക്ക് കെ സച്ചിദാനന്ദന്റെ ഒരു പുസ്തകമുണ്ട് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന് പറഞ്ഞു ഇതിപ്പോൾ റിലീസായ പുസ്തകമാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചതാരാണ് കെ ജയകുമാർ ആണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് ദെൻ വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വരുന്ന ഇവിടെ കോഴിക്കോട് ജില്ലയിലാണ് സ്വാധീക്ഷണം വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ് കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ് കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ് കോഴിക്കോട് ദെൻ ആയുസിന്റെ പുസ്തകം എന്ന നോവൽ രചിച്ചത് സി വി ബാലകൃഷ്ണൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ആയുസിന്റെ പുസ്തകം എന്ന നോവൽ രചിച്ചതാരാണ് സി വി ബാലകൃഷ്ണൻ ആയുസിന്റെ പുസ്തകം എന്ന നോവൽ രചിച്ചതാരാണ് സി വി ബാലകൃഷ്ണൻ ആയുസിന്റെ പുസ്തകം എന്ന നോവൽ രചിച്ചത് സി വി ബാലകൃഷ്ണൻ നെക്സ്റ്റ് ജീവിതാമൃതം ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണ് ഓ രാജഗോപാൽ പഠിക്കുക ജീവിതാമൃതം ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ഒ രാജഗോപാലിന്റെ ആത്മകഥയാണ് ജീവിതാമൃതം പഠിക്കുക ജീവിതാമൃതം ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണ് ഒ രാജഗോപാൽ ദെൻ പാലക്കാട് ജില്ലയിൽ വന്യജീവികളുടെ ശല്യം കുറയ്ക്കുവാൻ വനവകുപ്പ് മുന്നോട്ട് വെച്ച പദ്ധതിയുടെ പേരാണ് ബൃഹത് പദ്ധതി വന്യജീവികളുടെ ശല്യം കുറയ്ക്കുവാൻ വനംവകുപ്പ് മുന്നോട്ട് വെച്ച പദ്ധതിയാണേത് ബൃഹത് പദ്ധതി പാലക്കാട് ജില്ലയിൽ വന്യജീവികളുടെ ശല്യം കുറയ്ക്കുവാൻ വനംവകുപ്പ് മുന്നോട്ട് വെച്ച പദ്ധതിയാണേത് ബൃഹത് പദ്ധതി പാലക്കാട് ജില്ലയിൽ വന്യജീവികളുടെ ശല്യം കുറയ്ക്കുവാൻ വനംവകുപ്പ് മുന്നോട്ട് വെച്ച പദ്ധതിയാണേത് ബൃഹത് പദ്ധതി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി അടുത്തിടെ എഴുപത്തി ആറ് അംഗനവാടികൾ സ്ഥാപിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളമാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി എഴുപത്തിയാറ് അംഗനവാടികൾ സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി എഴുപത്തിയാറ് അംഗനവാടികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം സംസ്ഥാനത്ത് വിജ്ഞാന വിനോദ പരിപാടികൾക്ക് മുൻഗണന നൽകി ക്യാമ്പസ് റേഡിയോ തുടങ്ങിയ സർവകലാശാല എന്ന് ചോദിച്ചാൽ കാലിക്കറ്റ് സർവകലാശാലയാണ് സംസ്ഥാനത്ത് വിജ്ഞാന വിനോദ പരിപാടികൾക്ക് മുൻഗണന നൽകി ക്യാമ്പസ് റേഡിയോ തുടങ്ങിയ സർവകലാശാല ഏതാണ് കാലിക്കറ്റ് സർവകലാശാല സംസ്ഥാനത്ത് വിജ്ഞാന വിനോദ പരിപാടികൾക്ക് മുൻഗണന നൽകി ക്യാമ്പസ് റേഡിയോ തുടങ്ങിയ സർവകലാശാല ഏതാണ് കാലിക്കറ്റ് സർവകലാശാല പഠിക്കുക സംസ്ഥാനത്ത് വിജ്ഞാന വിനോദ പരിപാടികൾക്ക് മുൻഗണന നൽകി ക്യാമ്പസ് റേഡിയോ തുടങ്ങിയ സർവകലാശാല ഏതാണ് കാലിക്കറ്റ് സർവകലാശാല സംസ്ഥാനത്ത് വിജ്ഞാന വിനോദ പരിപാടികൾക്ക് മുൻഗണന നൽകി ക്യാമ്പസ് റേഡിയോ തുടങ്ങിയ സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല കോളേജ് വിദ്യാർത്ഥികൾക്കായി ബാക്ക് ടു കോളേജ് എന്ന സൗജന്യ വാക്സിൻ പദ്ധതി നടപ്പാക്കിയ ജില്ല എന്ന് ചോദിച്ചാൽ എറണാകുളം കോളേജ് വിദ്യാർത്ഥികൾക്കായി ബാക്ക് ടു കോളേജ് എന്ന സൗജന്യ വാക്സിൻ പദ്ധതി നടപ്പാക്കിയ ജില്ല ഏതാണ് എറണാകുളം കോളേജ് വിദ്യാർത്ഥികൾക്കായി ബാക്ക് ടു കോളേജ് എന്ന സൗജന്യ വാക്സിൻ പദ്ധതി നടപ്പാക്കിയ ജില്ല ഏതാണ് എറണാകുളം കോളേജ് വിദ്യാർത്ഥികൾക്കായി ബാക്ക് ടു കോളേജ് എന്ന സൗജന്യ വാക്സിൻ പദ്ധതി നടപ്പാക്കിയ ജില്ല എറണാകുളം ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരങ്ങൾ തിരുവനന്തപുരം കൊച്ചി ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയും ചോദിച്ചാൽ ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊച്ചി ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊച്ചി ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിർമ്മാണ പദ്ധതി ഉൾപ്പെട്ട കേരളത്തിൽ നഗരങ്ങൾ തിരുവനന്തപുരം കൊച്ചി കേരളത്തിൽ ദക്ഷിണ പശ്ചിമഘട്ട ഭാഗങ്ങളിൽ കണ്ടെത്തിയ പോംബോണിയാരി ജീവിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലുള്ള ജീവികളെ കണ്ടെത്തുമ്പോൾ സ്ഥിരമായിട്ട് പരീക്ഷയിൽ ചോദിക്കുന്നതാണ് കേരളത്തിലെ ദക്ഷിണ പശ്ചിമഘട്ട ഭാഗങ്ങളിൽ കണ്ടെത്തിയ പോംബോണിയ സുഡോലുനിയാസിസ് ഏത് ജീവിയാണ് ചീവീട് കേരളത്തിലെ ദക്ഷിണ പശ്ചിമഘട്ട ഭാഗങ്ങളിൽ കണ്ടെത്തിയ പോംബോഡിയ സുഡോ ലു നിയാരിസ് ഏത് ജീവിയാണ് ചീ വീട് ദെൻ സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തെ വന്യജീവി വാരാഘോഷം ആഘോഷിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ രണ്ട് മുതൽ ഏഴ് വരെയാണ് കേരള സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തെ വന്യജീവി വാരാഘോഷം ആഘോഷിച്ചതെന്നാണ് ഒക്ടോബർ രണ്ട് മുതൽ ഏഴ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തെ വന്യജീവി വാരാഘോഷം ആ ആചരിച്ചത് ഒക്ടോബർ രണ്ട് മുതൽ ഏഴ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് ആരോഗ്യവും സുരക്ഷയും നൽകുന്ന പരിസ്ഥിതി സൗഹൃദ മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി തിങ്കൾ ശ്രദ്ധിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് ആരോഗ്യവും സുരക്ഷയും നൽകുന്ന പരിസ്ഥിതി സൗഹൃദ മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് എന്ത് തിങ്കൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ കേളപ്പിന്റെ അൻപതാമത് ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് പ്രതിമ സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്താണ് ഈ പ്രതിമയുടെ ശില്പിയാണ് ചിത്രൻ കുഞ്ഞിമംഗലം ചിത്രൻ കുഞ്ഞിമംഗലം അപ്പോൾ ശ്രദ്ധിച്ചോണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ കേളപ്പൻ്റെ അൻപതാമത് ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് പ്രതിമ സ്ഥാപിച്ചത് എവിടെ എന്ന് ചോദിച്ചാൽ അതെവിടെയാണ് പയ്യോളി കോഴിക്കോട് ആ പ്രതിമയുടെ ആരാണ് ചിത്രൻ കുഞ്ഞിമംഗലം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ കേളപ്പൻ്റെ അൻപതാമത് ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് പ്രതിമ സ്ഥാപിച്ചത് പയ്യോളി കോഴിക്കോട് അതിൻ്റെ ആരാണ് ചിത്രൻ കുഞ്ഞിമംഗലം ദെൻ മാനേജ്മെൻ്റ് പഠന രംഗത്തെ മികവിന് യൂറോപ്യൻ ഫൗണ്ടേഷൻ്റെ ഗ്ലോബൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് സിസ്റ്റം പുരസ്കാരം നേടിയതാരെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോടാണ് മാനേജ്മെൻറ്റ് പഠന രംഗത്തെ മികവിന് യൂറോപ്യൻ ഫൗണ്ടേഷൻ്റെ ഗ്ലോബൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് സിസ്റ്റം പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോടാണ് ഇമ്പോർട്ടൻ്റ് ആണ് മാനേജ്മെന്റ് പഠന രംഗത്തെ മികവിന് യൂറോപ്യൻ ഫൗണ്ടേഷന്റെ ഗ്ലോബൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് സിസ്റ്റം പുരസ്കാരം നേടിയതാരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് ചികിത്സയ്ക്കാവശ്യമായ രക്തമുറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ സസ്നേഹം സഹജീവിക്കായി സസ്നേഹം സഹജീവിക്കായി ചികിത്സയ്ക്കാവശ്യമായ രക്തമുറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേരള ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ക്യാമ്പയിന്റെ പേരെന്താണ് സസ്നേഹം സഹജീവിക്കായി ചികിത്സയ്ക്കാവശ്യമായ രക്തം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് സസ്നേഹം സഹജീവിക്കായി യുവ എഴുത്തുകാർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സി വി രാമൻ പുരസ്കാര ചെയ്താവ് കെ എൻ പ്രശാന്ത് ആരാൻ എന്ന കൃതിക്കാണ് പുരസ്കാരം യുവ എഴുത്തുകാർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി സി വി രാമൻ പുരസ്കാര ചെയ്ത ആരെന്ന് ചോദിച്ചവരാണ് കെ എൻ പ്രശാന്ത് ഏതാണ് കൃതി ആരാൻ യുവ എഴുത്തുകാർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി സി വി രാമൻ പുരസ്കാര ചെയ്ത ആരാണ് കെ എൻ പ്രശാന്ത് ഏതാണ് കൃതി ആരാൻ യുവ എഴുത്തുകാർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി സി വി രാമൻ പുരസ്കാര ചെയ്താവ് കെ എൻ പ്രശാന്ത് കൃതി ആരാൻ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരകം നിലയിൽ വരുന്ന കേരളത്തിലെ ജില്ല എറണാകുളം ജില്ലയാണ് പഠിക്കുക മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരകം നിലയിൽ വരുന്ന കേരളത്തിലെ ജില്ല ഏതാണ് എറണാകുളം ജില്ല അത് നല്ലൊരു പോയിന്റ് ആണ് മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരക നിലയിൽ വരുന്ന കേരളത്തിലെ ജില്ല ഏതാണ് എറണാകുളം ദെൻ അടിയൊഴുക്കൽ എന്ന പേരിൽ രാഷ്ട്രീയ ചരിത്ര പുസ്തകം എഴുതുന്നതാര് ചെറിയാൻ ഫിലിപ്പാണ് അടിയൊഴുക്കൽ എന്ന പേരിൽ രാഷ്ട്രീയ ചരിത്ര പുസ്തകം ആരാണ് ചെറിയാൻ ഫിലിപ്പ് അടിയൊഴുക്കൽ എന്ന പേരിൽ രാഷ്ട്രീയ ചരിത്ര പുസ്തകം ആരാണ് ചെറിയാൻ ഫിലിപ്പ് ദെൻ പട്ടികജാതിക്കാരായ ഉദ്യോഗാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് സഹായിക്കാൻ സീഡിറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സൗജന്യ പദ്ധതി സൈബർ ശ്രീ പഠിക്കുക പട്ടികജാതിക്കാര വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് സഹായിക്കാൻ സി ഡിറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സൗജന്യ പദ്ധതിയാണെന് സൈബർ ശ്രീ പട്ടികജാതിക്കാര വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് സഹായിക്കാൻ സി ഡിറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത് സൈബർ ശ്രീ ത്ത് നിർമ്മാണം ആരംഭിക്കുന്ന ഔട്ടറിങ് റോഡ് പദ്ധതി കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു വിഴിഞ്ഞം മംഗലാപുരം സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്ന ഔട്ടറിങ് റോഡ് പദ്ധതി കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ചോദിച്ചാൽ വിഴിഞ്ഞം മംഗലാപുരം ഇപ്പോൾ റിംഗ് റോഡ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്ന ഔട്ടറിംഗ് റോഡ് പദ്ധതി ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു വിഴിഞ്ഞം മംഗലാപുരം കേരള റീജ്യനിൽ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ നികുതി അടച്ച കോർപ്പറേറ്റ് സ്ഥാപനത്തുള്ള പുരസ്കാരം നേടിയ ബാങ്ക് എന്ന് ചോദിച്ചാൽ ഫെഡറൽ ബാങ്ക് കേരള റീജിയനിൽ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ നികുതി അടച്ച കോർപ്പറേറ്റ് സ്ഥാപനത്തുള്ള പുരസ്കാരം നേടിയ ബാങ്ക് എന്ന് ചോദിച്ചാൽ ഫെഡറൽ ബാങ്ക് കേരള റീജനിൽ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ നികുതി അടച്ച കോർപ്പറേറ്റ് സ്ഥാപനത്തുള്ള പുരസ്കാരം നേടിയ ബാങ്ക് ഫെഡറൽ ബാങ്ക് കേരളത്തിൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർ എന്നിവർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റിന് പകരം അടിസ്ഥാന രേഖയായി പരിഗണിക്കാൻ തീരുമാനിച്ചത് തീരുമാനിച്ചെന്തെന്ന് ചോദിച്ചാൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് കേരളത്തിൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർ എന്നിവർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റിന് പകരം അടിസ്ഥാന രേഖയായി പരിഗണിക്കാൻ തീരുമാനിച്ചത് എന്താണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കേരളത്തിൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർ എന്നിവർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റിന് പകരം അടിസ്ഥാന രേഖയായി പരിഗണിക്കാൻ തീരുമാനിച്ചത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് ദെൻ പ്രായമായവർക്കും ഗൾഫിനികൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ സഹായം ആവശ്യമുള്ളവർക്ക് സേവനം നൽകുന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസ് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം കേരളത്തിലെ ഏതെന്ന് ചോദിച്ചാൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രായമായവർക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ സഹായം ആവശ്യമുള്ളവർക്ക് സേവനം നൽകുന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസ് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് ചൂസ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രായമായവർക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ സഹായം ആവശ്യമുള്ളവർക്ക് സേവനം നൽകുന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസ് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ദെൻ അന്തരിച്ച നെടുമുടി വേണുവിൻ്റെ തൂലികാനാമം പാച്ചു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമായിരുന്നു പലതും പറയും പതിരും സതിഷോണം അന്തരിഷ നെടുമുടി വേണുവിന്റെ തൂലിക നാമം എന്തായിരുന്നു പാച്ചു അന്തരിഷ നെടുമുടി വേണുവിന്റെ നാമമാണ് പാച്ചു അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് പലതും പറയും പതിരും അദ്ദേഹം പുസ്തകത്തിന്റെ പേരാണെന്ത പലതും പറയും പതിരും നെക്സ്റ്റ് എം ടി വാസുദേവൻ നായരുടെ ഏത് കൃതിയാണ് മുഹമ്മദ് അബ്ദുൽ കരീം ഹുദവി അറബിയിലേക്ക് അൽ സദീം എന്ന പേരിൽ മൊഴിമാറ്റം ചെയ്തത് മഞ്ഞ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള പ്രശ്നമാണ് എം ടി വാസുദേവൻ നായരുടെ ഏത് കൃതിയാണ് മുഹമ്മദ് അബ്ദുൽ കരീം ഹുദവി അറബിയിലേക്ക് അൽ സദീം എന്ന പേരിൽ മൊഴിമാറ്റം ചെയ്ത് ചോദിച്ചതാണ് മഞ്ഞ് ദെൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ കേരളത്തിലെ ഉൽപ്പന്നമെന്ന് ചോദിച്ചാൽ പാലക്കാടൻ മട്ടേരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ കേരളത്തിലെ ഉൽപ്പന്നം ഏതാണ് പാലക്കാടൻ മട്ടേരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ കേരളത്തിലെ ഉൽപ്പന്നം ഏതാണ് പാലക്കാടൻ മട്ടേരി യം ജില്ലയിലെ കൂട്ടിക്കൽ ഇടുക്കിയിലെ കൊക്കയാർ എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഇന്ത്യൻ നാവികസേന നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനം ഓപ്പറേഷൻ മതത്ത് പഠിക്കുക കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ ഇടുക്കിയിലെ കൊക്കയാർ എന്നിവിടങ്ങളിലെ ഉരുൾപൊട്ടലിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ പേരായിരുന്നു എന്ത് ഓപ്പറേഷൻ മതത്ത് ഓപ്പറേഷൻ മദത് ദൻ ഒക്ടോബർ പത്തൊൻപത് കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ സർവകലാശാല എന്ന് ചോദിച്ചാൽ കാലിക്കറ്റ് സർവകലാശാല ഒക്ടോബർ പത്തൊൻപത് കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ സർവകലാശാല ഏതാണ് കാലിക്കറ്റ് സർവകലാശാല പഠിക്കുക ഒക്ടോബർ പത്തൊൻപത് കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ സർവകലാശാല ഏതാണ് കാലിക്കറ്റ് സർവകലാശാല ഇപ്പൊ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ കേരളവുമായി റിലേറ്റ് ചെയ്ത എല്ലാ ഫാക്ട്സും ഒക്ടോബർ മാസത്തിലെ പഠിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പഠിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി എല്ലാവർക്കും റീ കളക്ട് ചെയ്യാനും പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പം അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ക്യുക്കായിട്ട് റിവൈസ് ചെയ്യാണ് എല്ലാവരും ആൻസർ റീ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചാവറ സംസ്കൃതി പുരസ്കാര ജേതാവ് കിട്ടുന്നുണ്ടോ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയായിരുന്നു എം കെ സാനു എം ലീലാവതി പേരുകൾ കിട്ടുന്നുണ്ടോ എം കെ സാനു എം ലീലാവതി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് പരാതി അറിയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ കിട്ടിയോ പതിനഞ്ച് അമ്പത്തിരണ്ട് അറുപത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം ആരുടേതാണ് കെ ജയകുമാർ വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം നിലയിൽ വരുന്ന എവിടെയാണ് കോഴിക്കോട് ആയുസിന്റെ പുസ്തകം എന്ന നോവൽ രചിച്ചതാരാണ് സി വി ബാലകൃഷ്ണൻ ജീവിതാമൃതം ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മഹത്യയാണ് ഒ രാജഗോപാൽ പാലക്കാട് ജില്ലയിൽ വന്യജീവികളുടെ ശല്യം കുറയ്ക്കുവാൻ വനംവകുപ്പ് വെച്ച പദ്ധതി ഏതാണ് ബൃഹത് പദ്ധതി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി എഴുപത്തി ആറ് അംഗനവാടികൾ സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം സംസ്ഥാനത്ത് വിജ്ഞാന വിനോദ പരിപാടികൾക്ക് മുൻഗണന നൽകി ക്യാമ്പസ് റേഡിയോ തുടങ്ങിയ സർവകലാശാല ഏതാണ് കാലിക്കറ്റ് സർവകലാശാല കോളേജ് വിദ്യാർത്ഥികൾക്കായി ബാക്ക് ടു കോളേജ് എന്ന സൗജന്യ വാക്സിൻ പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ് എറണാകുളം ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിർമ്മാണ പദ്ധതി ഉൾപ്പെട്ട കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊച്ചി കേരളത്തിൽ ദക്ഷിണ പശ്ചിമഘട്ട ഭാഗങ്ങളിൽ കണ്ടെത്തിയ പോംബോണിയ സുഡോലിനിയാരിസസ് ഏത് ജീവിയാണ് ചീവീട് സംസ്ഥാനത്തെ രണ്ടായിരത്തി വർഷത്തിലെ വന്യജീവി വാരോഘാഷം എന്നായിരുന്നു ഒക്ടോബർ രണ്ട് മുതൽ ഏഴ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് ആരോഗ്യവും സുരക്ഷയും നൽകുന്ന പരിസ്ഥിതി സൗഹൃദ മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി എന്തായിരുന്നു തിങ്കൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ കേളപ്പന്റെ അൻപതാമത് ചരമവർഷവുമായി ബന്ധപ്പെട്ട് പ്രതിമ സ്ഥാപിച്ചെവിടെയായിരുന്നു കിട്ടിയോ പയ്യോളി കോഴിക്കോട് അതിൻ്റെ ആരായിരുന്നു ചിത്രൻ കുഞ്ഞിമംഗലം മാനേജ്മെന്റ് പഠന രംഗത്തെ മികവിന് യൂറോപ്യൻ ഫൗണ്ടേഷന്റെ ഗ്ലോബൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് സിസ്റ്റം പുരസ്കാരം നേടിയ സ്ഥാപനം ഏതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് ചികിത്സയ്ക്ക് ആവശ്യമായ രക്തം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്താണ് സസ്നേഹം സഹജീവിക്കായി യുവ എഴുത്തുകാർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി സി വി രാമൻ പുരസ്കാരം ചെയ്തവരാണ് കെ എൻ പ്രശാന്ത് ഏതാണ് കൃതി ആരാൻ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരക നിലയിൽ വരുന്ന കേരളത്തിലെ ജില്ല ഏതാണ് എറണാകുളം അടിയൊഴുക്കൽ എന്ന പേരിൽ രാഷ്ട്രീയ ചരിത്ര പുസ്തകം എഴുതിയതാരാണ് ചെറിയാൻ ഫിലിപ്പ് പട്ടികജാതിക്കാരായ ഉദ്യോഗാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് സഹായിക്കാൻ സി നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സൗജന്യ പദ്ധതിയാണെന്ന് സൈബർ ശ്രീ സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്ന ഔട്ടർ റിംഗ് റോഡ് പദ്ധതി കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു വിഴിഞ്ഞ മംഗലാപുരം കേരള റീജ്യനിൽ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ നികുതി അടച്ച കോർപ്പറേറ്റ് സ്ഥാപനത്തിലുള്ള പുരസ്കാരം നേടിയ ബാങ്ക് ഏതാണ് ഫെഡറൽ ബാങ്ക് കേരളത്തിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റിന് പകരം അടിസ്ഥാന രേഖയെ പരിഗണിക്കാൻ തീരുമാനിച്ചതാണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്രായമായവർക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ സഹായം ആവശ്യമുള്ളവർക്ക് സേവനം വേണ്ടി ആൻഡ് ഗ്രീറ്റ് സർവീസ് ആരംഭിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അന്തരിച്ച നെടുപുടി വേണുവിന്റെ തൂലിക നാം എന്തായിരുന്നു പാച്ചു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണിത് പലതും പറയും പതിരും എൻ ഡി എ നായരുടെ ഏത് കൃതിയാണ് മുഹമ്മദ് അബ്ദുൽ കരീം ഹുദവി അറബിയിലേക്ക് അൽ സദീം എന്ന പേരിൽ മാറ്റിയത് മഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇട നേടിയ കേരളത്തിലെ ഉൽപ്പന്നം ഏതാണ് പാലക്കാടൻ മട്ടേരി കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ ഇടുക്കിയിലെ കൊക്കയാർ എന്നിവിടങ്ങളിലെ ഉരുൾപൊട്ടൽ ഇന്ത്യൻ നാവികസേന നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഇത് ഓപ്പറേഷൻ മദത് ഒക്ടോബർ പത്തൊൻപത് കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ സർവകലാശാല ഏതാണ് കാലിക്കറ്റ് സർവകലാശാല ഇപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്ന് വിശ്വസിക്കുന്നു ക്ലാസുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക ക്ലാസ്സിലെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്